ഇതാണ് നമ്മുടെ ഫ്രണ്ടിന് റിസീവായ പേയ്മെൻറ്റ് പ്രൂഫ്. 200 രൂപ റിഡീം ചെയ്ത് 180 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20 രൂപ ടാക്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞേക്കണം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിന് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു 200 രൂപകളിൽ നേരിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇതൊരു ലിമിറ്റഡ് ഓഫർ ആയിരിക്കും, ഇത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളായിരിക്കും. നമുക്കറിയാം ഇതേപോലത്തെ ആപ്ലിക്കേഷൻ ഒരാഴ്ച രണ്ടാഴ്ച മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ക്യാഷിങ് ഒക്കെ ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് 3 മിനിറ്റ് വർക്ക് മാത്രമേ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ദിവസം വരാൻ പോകുന്നുള്ളൂ. 5 മിനിറ്റ് 3 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്യാഷിങ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം ബാക്ക് അടിക്കുക. അപ്പോൾ നമുക്കൊരു 30 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക, 30 രൂപ. അങ്ങനെ നിങ്ങൾ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ക്യാഷിങ് അതിലൊക്കെ കിട്ടുന്നതായിരിക്കും. 200 രൂപകൾക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ഓഫർ ആയിരിക്കും. താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉള്ളത്രയാണ് നല്ല രീതിയിൽ വർക്കാകുന്നത് ആയിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിടക്കുന്നു സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോക്ക് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് വെക്കാനും ബെല്ലേക്കും ഓൺലൈക്ക് വെക്കാനും മറക്കില്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിടക്കുന്നു സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ താഴെ കമൻറ്റ് ബോക്സിലായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് നൗ എന്നൊരു ഓപ്ഷൻ, അതേ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുക, ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ. അപ്പോൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക, ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്പർ കൊടുക്കുന്ന ശേഷം സെൻഡേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, അതും കൂടെ കൃത്യമായിട്ട് ഉണ്ടതിന് ശേഷം താഴേക്കുള്ള ഒരു ആരോ ഉണ്ട്, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളിവിടെ ആയിട്ടൊരു പാസ്വേഡ് എടുക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒരു പാസ്വേഡ് എടുക്കണം, ആ പാസ്വേഡ് കൺഫേം ചെയ്യണം. ഇൻവിറ്റേഷൻ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. മാത്രമല്ല ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം വാട്സപ്പ് നമ്പർ കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ മുകളിൽ കൊടുത്ത നമ്പർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10-ക്ക് നമ്പർ, എന്തെങ്കിലും ഒരു 10-ക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്കാണ് രജിസ്റ്റർ എന്ന ഉടനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അതിനുശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മുൻപ് എടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ജോയിനിങ് ബോണസ് ആയിട്ട് ഒരു 10 രൂപ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ടോട്ടൽ അസറ്റിൻ്റെ അവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 10 രൂപ നിങ്ങൾക്ക് ജോയിനിങ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തെങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് 3 മിനിറ്റ് കൂടി വന്ന് നമുക്കൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം പോയിക്കാൻ 5 മിനിറ്റ് അത്ര മാത്രം നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് യൂട്യൂബിൻ്റെ അതേപോലെ ഫേസ്ബുക്കിൻ്റെ ടാസ്ക് ആയിരിക്കും, അത് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി നമുക്ക് ഏണിങ്സുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കിയാൽ ഹോം, VIP, ടാസ്ക്, ഷെയർ, മൈൻ എന്ന് കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുക. അതിന് നേരിട്ട് ടാസ്ക് എന്ന ഓപ്ഷനിലേക്ക് വരിക. അപ്പോൾ ടാസ്ക് എന്ന ഓപ്ഷന് വന്നതിന് ശേഷം കൂടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞേക്കണം യൂട്യൂബിനുണ്ട്, ഫേസ്ബുക്കിനുണ്ട്, വാട്സപ്പിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ യൂട്യൂബാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം റിസീവ് എന്നൊരു ബട്ടൺ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഡെയിലി ഏകദേശം ഒരു 2.5 മാത്രം റിസീവ് ചെയ്യാൻ പറ്റുന്നത്. ഡെയിലി നമുക്ക് ഏകദേശം 60 രൂപ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂന്നാമതായിട്ട് റിസീവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ പറയും VIP അവൈലബിൾ അല്ല, VIP എടുക്കണമെന്നൊക്കെ പറയും. അപ്പോൾ 2 ടാസ്ക് അത് റിസീവ് ചെയ്യുക. അതിനുശേഷം അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നേരിട്ട് നമ്മൾ മൈനസ് സെക്ഷനിലേക്ക് വരിക. അപ്പോൾ മൈനസ് സെക്ഷനിൽ വന്നതിന് ശേഷം ഏറ്റവും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ കാണാം, റെക്കോർഡ്. അപ്പോൾ ഇവിടെ വന്നിട്ടായിരിക്കും ടാസ്ക് കാര്യമൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെക്കോർഡ് എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞാൻ തുടക്കത്തിൽ പോയാൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ബാക്ക് അടിക്കുക, അത്ര മാത്രമുള്ളൂ. കൂടി വന്ന് കഴിഞ്ഞാൽ 3 മിനിറ്റ് വർക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ റിസീവ് എന്നൊരു ഓപ്ഷൻ കാണാം, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 2 ഫിനിഷ് ഗീവ് അപ്പ് എന്ന് 2 ഓപ്ഷൻ കാണാം. അപ്പോൾ ഗീവ് അപ്പ് ഒരിക്കലും ക്ലിക്ക് ചെയ്യില്ലേ, കൃത്യമായിട്ട് 2 ഫിനിഷേ ക്ലിക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ 2 ഫിനിഷിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരിട്ട് നമുക്ക് യൂട്യൂബിലേക്ക് റീഡയറക്റ്റ് ആകുന്നത് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുന്ന ശേഷം നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് എന്ന് കാണാം. അപ്പോൾ നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം 2 ഫിനിഷിൻ്റെ മുകളിലേക്ക് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിലെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് നേരിട്ടൊന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുന്ന നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വീണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമുക്ക് പ്രൊഫൈൽ സെക്ഷനിലേക്ക് നോക്കാം. പ്രൊഫൈൽ സെക്ഷനിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും ഇപ്പോൾ ഏകദേശം നമുക്കിവിടെ 10 രൂപ വിഡ്രോവൽ എമൗണ്ട് കിടക്കുന്നത്. അപ്പോൾ നേരിട്ട് നമ്മൾ ഹോം എന്ന സെക്ഷനിലേക്ക് വരും. ഹോം എന്ന സെക്ഷൻ എന്നതിന് ശേഷം വീണ്ടും മൈനസ് എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് വരാം. മൈനസ് എന്ന ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം വിഡ്രോവൽ എമൗണ്ട് അടുത്ത് 70 രൂപ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ ടുഡേ ഏണിങ്സിൻ്റെ അകത്ത് 60 രൂപ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് ക്യാഷിങ് ഒക്കെ ഏൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലത്തെ ആപ്ലിക്കേഷനൊക്കെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഇത് ലോഞ്ച് ആയിട്ടൊരു 1 ആഴ്ച, തുടക്കത്തെ 1 ആഴ്ച മാത്രമേ പേയ്മെൻറ്റ് ഇയാൾക്ക് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആ 1 ആഴ്ചക്കുള്ളിൽ, അപ്പോൾ നമ്മളൊരു 3 ദിവസം വർക്ക് ചെയ്ത് നമുക്കിതിനകത്ത് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. മിനിമം റെഡീം വെച്ചാൽ 200 രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തുടക്കം
നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഇത് കൃത്യമായിട്ട് പേയ്മെൻറ്റുകളൊക്കെ കൊടുക്കുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ വർക്കാകുന്നത് ആയിരിക്കും. അപ്പോൾ അവിടുന്ന് ലിങ്ക് എടുത്ത് മാറ്റിങ്ങി വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആ പേയ്മെൻറ്റ് സ്റ്റോപ്പ്ഡ് ആക്കിയത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എണിക്കാൻ ഒക്കെ ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 200 രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഡെയിലി ഒരു 3 മിനിറ്റ് വർക്ക് മാത്രമേ വന്നുള്ളൂ. 3 മിനിറ്റ് ആയിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 3 ദിവസം വർക്ക് ചെയ്യും, ഡെയിലി ഒരു 3 മിനിറ്റ് വെച്ച് ഒരു 10 മിനിറ്റ് വർക്ക് ചെയ്യണം എന്നൊക്കെ ഇതിനകത്ത് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിനെ റെഡീം ചെയ്യാൻ ബാക്കി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം. വീണ്ടും നമ്മൾ മൈൻ എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് വരാം. അപ്പോൾ മൈൻ എന്ന ഓപ്ഷൻ വന്നതിന് ശേഷം നിങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇൻവൈറ്റ് എന്നൊരു ഓപ്ഷൻ, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ റഫർ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ റഫർ ചെയ്യാൻ പറ്റുന്നവരാണ് ഇവിടെ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ റഫർ ചെയ്യുക. നമ്മൾ ഒരാൾ റഫർ ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ ഫ്രണ്ട് ഏൺ ചെയ്ത് കുറച്ച് കമ്മീഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കോഡ് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും, കോഡും ലിങ്കും, അത് നിങ്ങൾ കോപ്പി ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ റഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് വിഡ്രോ ചെയ്യാൻ നോക്കാം. വിഡ്രോ ചെയ്ത് നോക്കി അതിനകത്ത് ബാങ്ക് ആഡ് ചെയ്യണം. ബാങ്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാമായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മുടെ ഒരു പേര്, പിന്നെ ബാങ്കിൻ്റെ പേര്, പിന്നെ അക്കൗണ്ട് നമ്പർ, IFSC. അതിന് ശേഷം നമ്മളൊരു മെയിൽ ഐ ഡി കൂടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. മെയിൽ ഐ ഡി കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താക്കണം സബ്മിറ്റ് എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അതിനെ റെഡീം ചെയ്ത് നോക്കാം. റെഡീം ചെയ്തിട്ട് ഇവിടെ ഹോം ആൻഡ് സെക്ഷനിലേക്ക് വരും. ഹോം ആൻഡ് സെക്ഷൻ വന്നതിന് ശേഷം ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വിഡ്രോ എന്ന ഓപ്ഷൻ കാണാമായിരിക്കും. അപ്പോൾ 200 ഏൺ ചെയ്തതിന് ശേഷം ഇവിടെ വിഡ്രോ എന്ന ഓപ്ഷനിലേക്ക് വരിക. അതിന് ശേഷം നമ്മൾ കൊടുത്ത ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിന് ശേഷം താക്കുന്ന ആരോ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്കവിടെ 200 എന്നൊരു ഓപ്ഷൻ വരുന്നേക്കും. ഇപ്പോൾ ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് ആഡ് ചെയ്യാത്തതാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കവിടെ കൃത്യമായിട്ടൊരു 200 എന്നൊരു ഓപ്ഷൻ വരുന്നത് ആയിരിക്കും. ആ 200 ക്ലിക്ക് ചെയ്യുന്ന ശേഷം റെഡീം ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രണ്ട് റെഡി ചെയ്ത പ്രൂഫ് കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നത് ആയിരിക്കും. അതേപോലെ കൂടെയായിട്ട് നോക്കിയാൽ VIP എന്നൊരു ഓപ്ഷൻ, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. VIP നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ അതിന് VIP കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യില്ല. VIP കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ മിക്കവാറും നിങ്ങൾക്ക് ലോസ് ഉണ്ടായത് നിങ്ങൾ റീചാർജ് ചെയ്ത പൈസ പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ നമുക്ക് തുടക്കത്തിൽ ഒരു 3 ദിവസത്തേക്ക് VIP ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ആയിരിക്കും. ഇവിടെയായിട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞുള്ളൂ 20th നമ്മുടെ VIP ഞങ്ങൾക്ക് എക്സ്പയർ ആകുന്നത് ആയിരിക്കും. അപ്പോൾ തുടക്കത്തെ ഒരു 3 ദിവസം നമുക്ക് VIP കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ആ തുടക്കം 3 ദിവസം നമ്മൾ VIP ഉപയോഗിക്കുന്ന ശേഷം നമുക്ക് ആ റെഡീം ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. 200 മുകളിൽ നമുക്ക് ഏൺ ചെയ്യുന്ന ശേഷം നമുക്ക് ആ റെഡീം ചെയ്ത് എടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ പേയ്മെൻറ്റുകളൊക്കെ 24 hours 48 hours എല്ലാവർക്കും തന്നെ കിട്ടുന്നതായിരിക്കും. അതിലൂടെയായിട്ട് നോക്കിക്കഴിഞ്ഞേക്കണം ഓൺലൈൻ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതേ ക്ലിക്ക് ചെയ്യണം നമുക്ക് ഇവിടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഞങ്ങൾക്ക് ഇവിടെ കസ്റ്റമർ കെയറും കാര്യങ്ങളൊക്കെയായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഏണിങ്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ഇതിൻ്റെ അകത്ത് റെഡി ചെയ്ത പ്രൂഫ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിന് റിസീവ് ആയ പേയ്മെൻറ്റ് പ്രൂഫ്. 200 റെഡീം ചെയ്ത് 180 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20 രൂപ ടാക്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞേക്കണം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിന് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതേപോലെ ഇതുപോലത്തെ അടിപൊളി ഓഫേഴ്സ് ഞങ്ങൾക്ക് ഫസ്റ്റ് വരുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ അടിപൊളി ഓഫേഴ്സ് ഞങ്ങൾക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് അറിയാനും അതുപോലെ ലൂട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാമിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കാനും ബെല്ലേക്കും ഓൺലൈക്കും വെക്കാനും മറക്കില്ല. പിന്നെ ഇതേപോലെ തൊട്ടനെ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്ന പ്രതീക്ഷയോടെ. ബൈ ഫ്രണ്ട്സ്.